നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും ആരെയാണ് വിടുവിക്കുന്നത് എല്ലാവരെയും വിടിവിക്കുകയില്ല ആരെയാണ് കിണിയിൽ നിന്ന് വിടുവിക്കുന്നത് എന്ന് സംഘത്തിനക്കാരൻ വ്യക്തമായിട്ട് ധ്യാനിക്കുന്നു ആരെയാണ് ഒന്നും രണ്ട് വാക്യങ്ങൾ വായിക്കുക അത്യുന്നതൻ്റെ മറവിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ദൈവം യഹോവ ദൈവം എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു നിത്യനായ ദൈവത്തെ ആശ്രയമാക്കിയിട്ടുള്ളവൻ നിത്യനായ ദൈവത്തെ തൻ്റെ കോട്ടയായി തൻ്റെ ശരണശൈലമായി കാണുന്നവൻ നിത്യനായ ദൈവത്തെ സങ്കേതമായി കാണുന്നവൻ അവൻ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കുന്നവനാണ് അവൻ സർവശക്തൻ്റെ നേഴിലിൻ കീഴിൽ പാർക്കുന്നവനാണ് അച്ഛനതിൻ്റെ മറവിൽ വസിക്കുന്നവനാണ് ദൈവത്തോട് നിരന്തരമായ ബന്ധം പുലർത്തുന്നവൻ ദൈവത്തിനായി ജീവിതം സമർപ്പിച്ചിട്ടുള്ളവൻ ദൈവത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്ത് കാണുകയും നിർത്തുകയും ചെയ്യുന്നവൻ എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം ദൈവമാണ് എന്നറിയുന്നവൻ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചല്ലാതെ വേറൊരു കാര്യമില്ല എന്ന് വ്യക്തമായ ബോധ്യമുള്ളവൻ അവൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവനാണ് സർവ്വശക്തൻ്റെ നെഴലിൻ കീഴിൽ പാർക്കുന്നവനാണ് അതൊരു വലിയ പദവിയാണ് ദൈവീക സംരക്ഷണം അവനുണ്ട് ദൈവത്തിൻ്റെ ഒരു പരിപാലനം അവനുണ്ട് അത്യുന മറിവിൽ വസിക്കുകയാണ് സർവശക്തൻ നെളും കീഴിൽ പാർക്കുകയാണ് അവനെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും ദൈവം വിടിവിക്കും എപ്പോഴും കർത്താവിൻ്റെ തണലും കീഴിൽ പാർക്കുന്നുവെങ്കിൽ ദൈവത്തെ തൻ്റെ സങ്കേതമായി കാണുന്നുവെങ്കിൽ ദൈവത്തെ ജീവിതത്തിൻ്റെ ബലമായും കോട്ടയായും കാണുന്നുവെങ്കിൽ ദൈവത്തിലുള്ളതായി ദൈവത്തിലുള്ളതായ ആശ്രയമുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവന് ദൈവം സംരക്ഷണം നൽകും നമുക്ക് വേണ്ടത് ഒരു സംരക്ഷണമാണ് ഈ ലോക ജീവിതത്തിൽ അനേകം ആപത്തുകൾ നമ്മെ വരുകയും ചെയ്യും അനേകം പ്രശ്നങ്ങൾ നമ്മെ തുറച്ചു നോക്കും അനേകം പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടി വരും നിരന്തരം യാതനാഭരിതമായൊരു ജീവിതമാണ് നമുക്ക് ഈ ലോകത്തുള്ളത് എന്തെന്ത് കഷ്ടതകളാണ് നമുക്കുള്ളത് എന്തെന്ത് യാതനകളാണ് നാം നേരിടേണ്ടി വരുന്നത് പ്രശ്നങ്ങളിൽപ്പെട്ട് നാം നട്ടം തിരിയാറുണ്ട് മുന്നോട്ടൊരു ഗതി കാണാതെ നാം വലഞ്ഞു പോകാറുണ്ട് ജീവിതം വഴിമുട്ടി നിന്നു പോകാറുണ്ട് പക്ഷേ എൻ്റെ സങ്കേതം ദൈവമാണ് എൻ്റെ കോട്ട ദൈവമാണ് എൻ്റെ ശരണശൈലമായ എൻ്റെ ദുർഗം ദൈവമാണ് ദൈവത്തിൻ്റെ നെഴലിൻ കീഴിൽ ഞാൻ പാർക്കുന്നു ദൈവത്തിൻ്റെ തണലിൻ കീഴിൽ ഞാൻ പാർക്കുന്നു ദൈവത്തിൻ്റെ മറവിൽ ഞാൻ വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന ഭാഗ്യം എന്താണ് അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും വേട്ടക്കാരൻ്റെ കെണി ഒരു പക്ഷിയെ കണിയിൽപ്പെട്ട് പിടിക്കുവാനായി വേട്ടക്കാരനും വലവിരിക്കും വലവിരിക്കുന്ന വേട്ടക്കാരൻ്റെ ആ വലയ്ക്കകത്ത് പക്ഷി വന്ന് പെടും ആ പക്ഷി വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എന്തൊരു സന്തോഷമായിരിക്കും അതിന് അല്ലെങ്കിൽ അതിനെ കൊന്നു കളഞ്ഞാൻ വേട്ടക്കാരനെ തകർത്ത് കളഞ്ഞേനെ ആ പക്ഷിയെ പിടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞേനെ എന്നാൽ ഭാഗ്യവശാൽ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വെടിവിക്കും ദാവീതിന് അനേകം കെണികൾ നേരിടേണ്ടി വന്നു അത് നാം ഇതിനു ചിന്തിച്ചതാണ് മരണത്തിന് കണി ദാവീതിനെ പിന്തുടർന്നു ശത്രുത്വത്തിൻ്റെ ദാവീദിനെ പിന്തുടർന്നു പാപത്തിന് കണി ദാവീദിനെ പിന്തുടർന്നു സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളതായ അത്യാഹിതങ്ങളുടെ ഗണിയും അപകടങ്ങളുടെ ഗണിയും ദാവീദിനെ ഇതിനെ പിന്തുടർന്നു സ്വന്തം മക്കളുടെ എതിർപ്പിൻ്റെ കണി ദാവീതിനെ പിന്തുടർന്നു എന്തെന്ത് പ്രശ്നങ്ങളെയാണ് ദാവീദ് നേരിട്ടത് വേദപുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ദാവീദിൻ്റെ ജീവിതം പലപ്പോഴും നാം പഠിക്കേണ്ടതാണ് നാം ഗ്രഹിക്കേണ്ടതാണ് അനേകം പ്രശ്നങ്ങൾ പെട്ട് വലഞ്ഞു പോയ ഒരാളാണ് ദാവീദ് ദാവീദ് ഈ പ്രതിസന്ധികളെല്ലാം വന്നപ്പോഴും ദാവീതിന് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടി ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം കിട്ടി ദൈവത്തിൻ്റെ ഒരു തണൽ കിട്ടി സർവസ്വത്തിൻ്റെ നിറയിൽ പാർക്കുവാൻ സാധിച്ചു അത്തിനതിന് മറവിൽ വസിക്കുവാൻ സാധിച്ചു ദാവീതിന് ദൈവം സങ്കേതമായിരുന്നു പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ ബന്ധവും ദൈവത്തോടുള്ളതായ സഹിത്വവും ദൈവത്തോടുള്ളതായ ആ സ്നേഹത്തിൻ്റെ ദാർഢ്യവും നാം പുലർത്തുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുകയുള്ളു ദാവീദ് അനേകം കെണികൾ വീണയാളാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണി ഈ പാപത്തിന് കണിയിൽ വീണതാണ് പാപത്തിൻ്റെ കണി നമുക്ക് ചിന്തിക്കാൻ വയ്യ ദാവീദിനെ ദാവീദിനെപ്പോലുള്ള അനുഗ്രഹീതനായ ഒരു വ്യക്തി അത്രയേറെ പാപം ചെയ്തു എന്ന് വേദപുസ്തകം തരുന്ന ഒരു വലിയ പാഠം അതാണ് ഉള്ളതുള്ളതുപോലെ വേദപുസ്തകം പറയുന്നു ആരെയും നീതീകരിക്കുന്നില്ല ആരെയും മറയ്ക്കുന്നില്ല ആരുടെയും പാവം മറച്ചു വയ്ക്കുന്നില്ല എല്ലാം തുറന്നു കാണിക്കുകയാണ് വേദപുസ്തകം ദാവീദ് അനുഗ്രഹീത പുരുഷനായിരുന്നു പക്ഷേ ദാവീതിൻ്റെ ജീവിതത്തിൽ ചില വ്യക്തമായ പാവങ്ങൾ വന്നുപോയി അത് ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മായമില്ല ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല വചനം കൃത്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിലും ദൈവം എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നു നമ്മുടെ ജീവിതത്തിലൊന്നു പോയ പാപങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നു നമ്മുടെ ജീവിതത്തിലൊന്നു പോയ അബദ്ധങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നു നമുക്കൊന്നു പോയ അവിവേകങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നു നമ്മുടെ ജീവിതത്തിലൊന്നു പോയ ഭയങ്കരമായ വീഴ്ചകൾ കർത്താവ് കാണിച്ചു തരുന്നു എന്തിന് ദൈവം നമ്മെ വിവേക്ഷിക്കാനല്ല നമ്മെ കരേറ്റാനാണ് ദാവിന് കിട്ടിയ ഭാഗ്യം അതാണ് ദാവിതിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനവുമായി നാഥാൻ പ്രവാചകം കടന്നു ചെന്നു വലിയൊരു കിണിയിൽ നീ പെട്ടിരിക്കുന്നതെന്ന് നാഥാൻ പ്രവാചകൻ ദാവിയതിനെ പറഞ്ഞു കൊടുത്തു പ്രവാചകൻ ചെന്നു പ്രവാചകൻ ദാവീതിന് പ്രബോധനം നൽകി ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ നാവിൽ കുടി വന്ന് വചനം ദാവീതിനെ ഉണർത്തി അയ്യോ ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറഞ്ഞ് കരയുവാൻ ദാവീതിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനം ഉണർത്തി ദാവിൻ്റെ ഹൃദയത്തെ കീറി പിളർന്നു ദാവീതിൻ്റെ ഉള്ളു നുറുങ്ങി കരഞ്ഞു ദാവി ദൈവത്തിൻ്റെ കരുണിക്ക് വേണ്ടി യാചിച്ചു പാപത്തിൻ്റെ കണിയിൽ നിന്ന് ദാവീത് രക്ഷപ്പെട്ടു ദൈവം പാവം ക്ഷമിച്ചു കൊടുത്തു പാവം ക്ഷമിച്ചു കൊടുത്തപ്പോൾ ദാവീത് പാടിയ സങ്കീർത്തനമാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആത്മാവിൽ കവടമില്ലാതിരിക്കുക കാപട്യമില്ല ലംഘനൻ ക്ഷമിച്ച് കിട്ടി പാപം മറച്ചു കിട്ടി എന്തൊരു ഭാഗ്യം ദാവീത് പറയുകയാണ് ലംഘനൻ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഒരു സമയം വരെയും ഞാൻ എൻ്റെ പാപം മറച്ചു വെച്ചു എന്റെ പാവ ഞാൻ തന്നെ ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നു ഞാൻ പാവ് ഏറ്റു പറയാൻ തയ്യാറല്ലായിരുന്നു ദാവീദ് പറയുകയാണ് എന്റെ ഉള്ളപ്പോൾ ഞരകിപ്പോയി മുപ്പത്തിരണ്ടാം സങ്കീർത്തിനം ആദ്യത്തെ വാക്യങ്ങൾ മുപ്പത്തിരണ്ടാം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ പോയി ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു നിന്നോടറി അകൃത്യം മറച്ചതുമില്ല ഞാൻ പാപം നിന്നോട് അറിയിച്ചു മറച്ചതുമില്ല ഞാൻ വായു തുറക്കാതിരുന്നു ഞാൻ മിണ്ടാതിരുന്നു ഞാൻ തുറന്നു പറയാതിരുന്നു ഞാൻ പാവ ഏറ്റു പറയാതിരുന്നു അപ്പോഴാണ് എന്റെ മജ്ജ വറ്റിപ്പോയതുപോലെ എനിക്ക് തോന്നി ഒന്നു വായിക്കാം രണ്ടാം വാക്യം മുതൽ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ഏറ്റുപറഞ്ഞില്ല പാവം ഏറ്റുപറയാതെ ഞാൻ മറച്ചു വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ പോയി നിത്യമായി ഞരക്കും എന്നെ പിടികൂടി എനിക്ക് വലിയ വേദനയായി പാപം ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ല പാപം തുറന്നു പറഞ്ഞില്ല എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ ഞാൻ വിനയപ്പെട്ടില്ല അയ്യോ ഞാൻ എന്ത് അവത്തിലാണ് വീണത് എനിക്ക് തോന്നിയില്ല ഞാൻ പാവ് ഏറ്റു പറയാതെ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായി വലിയ കണിയിൽ കണിയിൽപ്പെട്ട് കഴിഞ്ഞാൽ കടന്നപ്പോൾ രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു നിൻ്റെ വചനം എന്നെ വീണ്ടും വീണ്ടും തേടി വന്നുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ കൈ ദൈവത്തിൻ്റെ വചനമാണ് നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു വചനം കേൾക്കുമ്പോൾ ഭാരം വചനത്തോട് അടുക്കാൻ പേടി വചനത്തിൽ നകന്നകന്നു പോകുന്നു വചനം പറയുന്നവരിൽ നകന്നു പോകുന്നു ദാവീനും അതിനെ പറയുന്നവർ മാനമില്ലാതാകുന്നു എന്താണ് കാരണം പാപം ഒളിച്ചു വയ്ക്കുന്നു പാപം തുറന്നു പറയാൻ തയ്യാറല്ല നമ്മുടെ ജീവിതത്തിൽ അത് കാണാം ചിലർ ആത്മീയമായി ജീവിതത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നവർ ഏതെങ്കിലും പാവം വന്നു കഴിയുമ്പോൾ നിന്ന് തന്നെ മാറും പാവം വന്നു കഴിയുമ്പോൾ ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് മാറും ദൈവമക്കളുടെ രീതി വരാൻ തയ്യാറല്ല ദൈവമക്കളോട് മിണ്ടാൻ തയ്യാറല്ല ഒരു ഏതോ ഒരു പേടിയരെ ബാധിക്കുന്നു ഏതോ ഒരു ആശങ്ക ഏതോ ഒരു ഭയം കടന്നു വരാൻ ധൈര്യമില്ല മുഖത്ത് നോക്കാൻ ധൈര്യമില്ല തുറന്നു പറയാൻ ധൈര്യമില്ല ആരെയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല ഏതോ ഒരു അകൽച്ച ആ അകൽച്ച ഉണ്ടാക്കുന്ന പിശാചാണ് ഭാവി ഇത് തുറന്നു പറയാതിരുന്നപ്പോൾ മജ്ജ എന്നാണ് പറയുന്നത് അസ്ഥി ഉണങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അങ്ങ് അസ്ഥി പിളർന്നു പോകുന്ന പോലത്തെ വേദന ദൈവത്തിൻ്റെ കരുണയാണ് ആ വേദന നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ് പാപമേറ്റു പറയാതിരുന്നപ്പോൾ ശരീരത്തിൽ ആ വേദന അനുഭവിക്കാൻ ഇടയായത് അതെല്ലാം ഭാഗ്യമായി പോയി ദാവീദ് ഏതാണ്ട് ഒരാണ്ട് കാലം മുഴുവനും പാവം ഏറ്റു പറയാതെ ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നു ദാവീദിന് വേണമെങ്കിൽ പാവ ഏറ്റു പറയാമായിരുന്നു പക്ഷേ ദാവീദിന് ചില ഉണ്ടായിരുന്നു ദാവീദിൻ്റെ ന്യായീകരണങ്ങൾ മാനുഷികമായ ന്യായീകരണങ്ങളായിരുന്നു പാവം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാവുന്നൊരു അപകടം ന്യായീകരണം വരും ഇന്ന കാരണം കൊണ്ടല്ലേ എനിക്ക് പാവം വന്നത് എനിക്ക് ഇന്നയാൾ ഇങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ എനിക്ക് പാവം വന്നത് ഇന്നയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ എനിക്ക് പാവം വന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ പാവം വന്നു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാവം വന്നു തോന്നുന്നുണ്ട് പക്ഷേ എന്നോട് സംസാരിച്ച രീതി എന്നോട് പെരുമാറിയ രീതി അത് ഞാൻ എങ്ങനെ വഹിക്കും അതുകൊണ്ട് എനിക്ക് നീരസം വന്നുപോയി അതുകൊണ്ട് എനിക്ക് കോപം വന്നുപോയി എൻ്റെ ഭാര്യ എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ധിക്കാരം കാണിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നുപോയി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാതെ എന്നെ കരുതാതെ ഇരുന്നപ്പോൾ എനിക്ക് നീരസവും കയ്പ്പും വന്നുപോയി എന്നിങ്ങനെ പറയുന്ന ആളുകളുണ്ട് ദാവീതിന് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ദാവീതിൻ്റെ ന്യായീകരണം ദൈവസനയിൽ പോകുന്നതല്ലായിരുന്നു മനുഷ്യന്റെ ഐകരണങ്ങളൊന്നും ദൈവസേന വിലയുള്ളതല്ല അവസാന അവസാനീകരണങ്ങളെല്ലാം താഴെ വെച്ചു വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ നിരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണതെന്നപോലെ വറ്റിപ്പോയി അഞ്ചാം വാക്യം ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ ഹോമിയോടെ ഏറ്റു പറയും ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ദൈവത്തിന് സ്തോത്രം ദാവീത് പറയുകയാണ് തുറന്നു പറയുകയാണ് ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു എൻ്റെ കർത്താവേ എൻ്റെ പാവം ഞാൻ തുറന്നു കെണിയിൽപ്പെട്ട് നശിക്കുമായിരുന്നു ഞാൻ എൻ്റെ പാവം തുറന്നു പറഞ്ഞു യോ തെറ്റുവറ്റിപ്പോയി എന്ന് പറഞ്ഞു യഹോയോട് ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറഞ്ഞു പ്രവാചകനാണ് കേട്ടത് പക്ഷേ നിത്യനായ ദൈവത്തോട പറഞ്ഞത് പ്രവാചകൻ കേൾക്കേ പറഞ്ഞു ദാവീദ് പറഞ്ഞു യഹോയോട് ഞാൻ പാവം ചെയ്തു പോയി അയ്യോ ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറഞ്ഞു ദാവി കരയുകയാണ് ദാവ് ഇത് സിംഹാസനത്തിന് താഴെ ഇറങ്ങിയിരുന്നു ദാവീത് വിനയപൂർവ്വം താഴെ ഇരുന്നു കൊണ്ട് ദാവ് ഇത് കൂപ്പഅയ്യോട് പ്രവാചനോട് പറഞ്ഞു അയ്യോ എനിക്ക് പാവം വന്നു പോയി എന്ന് ദാവി സങ്കടത്തോട് പറഞ്ഞു ദാവി ഇത് ഏങ്ങലടിക്കാൻ തുടങ്ങി ദാവ് ഇത് ഇരുന്ന് കരയാൻ തുടങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ അഹോയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു എല്ലാം ഒന്നും ഏറ്റു പറഞ്ഞില്ല ഇനി കർത്താവേ ഞാൻ ഓരോന്നോരോന്ന് ഞാൻ ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചു പോയത് ഇതുവരെയും ഞാൻ മനഃപൂർവ്വം അത് മറച്ചു വെച്ചു ചിലത് മനപൂർവ്വം ഞാൻ മറന്നതുപോലെ ഭാവിച്ചു പിന്നെ കർത്താവെ അത് ഓർക്കാൻ ഞാൻ തയ്യാറായില്ല തെറ്റ് എന്തായാലും തിരിച്ചറിയാൻ തയ്യാറായില്ല അതെല്ലാം എനിക്ക് അപകടമായി തീർന്നു കർത്താവെ എൻ്റെ പാവം ഞാൻ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ഏറ്റു പറയുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു യഹോയോടെ പാവങ്ങളെ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു അപ്പോൾ ഏറ്റു പറയും എല്ലാവരും ഏറ്റു പറഞ്ഞില്ല ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഏറ്റു പറഞ്ഞില്ല ഏറ്റു പറയും തീരുമാനിക്കുമ്പോൾ തന്നെ ഉള്ളം തകർന്നു ഉള്ളം തകർന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയെ അവിടെ വ്യാപരിച്ചു കഴിഞ്ഞു ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ അകൃ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ദൈവത്തിൻ്റെ സ്തോത്രം സ്നേഹിതരെ ദാവീത് കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു വലിയൊരു കണിയിൽ വീണു കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്ന് അനേകം ആളുകൾ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ് പാപത്തിൻ്റെ കെണിയിൽ പിശാവ് ചെയ്യുന്ന ഏറ്റവും വലിയ കെടുതി അതാണ് പാപത്തിനെ കണിയിൽപ്പെടുത്തുക മനുഷ്യനെ അന്ധനാക്കി എടുക്കുക അവൻ്റെ ആന്തരിക കണ്ണുകൾക്ക് അന്ധത കൊടുക്കുക അകത്തേ കണ്ണടഞ്ഞു പോവുക ഒന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഏതോ ഒരു മോഡൽ വ്യാപിക്കുക മനസ്സാകെ മൂടിപ്പോവുക സത്യം കാണാൻ സാധിക്കാതെ ആകെ ഒരു അന്ധത ബാധിക്കുക ആത്മീയമായൊരു അന്ധത മാനസികമായൊരന്ധത ആന്തരികമായ ഒരു അന്ധത ഇത് അനേകരെ അന്ധരാണ് ദൈവവിശ്വാസം അവർക്ക് മനസ്സിലാവുകയില്ല ദൈവത്തോടുള്ള പ്രാർത്ഥന അവർക്ക് മനസ്സിലാവുകയില്ല എന്തിനു ആളുകൾ സ്തുതിക്കുന്നു എന്തിനാളുകൾ പ്രാർത്ഥിക്കുന്നു എന്തിനേ വധനശ്രൂഷ എന്നും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത് എന്നൊക്കെ അവർ തോന്നുന്നു കാരണം അന്ധത വ്യാപിച്ചിരിക്കുന്നു ആത്മീയമായ അന്ധത അവരെ ബാധിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്നാൽ വലിയ ഭാഗ്യം എന്താണ് പാവം കാണാൻ കണ്ണു തുറന്നു കിട്ടുക അന്ധത മാറുന്നു പാപം തെളിയുന്നു പാവം ഏറ്റുപറയുന്നു അയ്യോ ഞാൻ അപകടത്തിലായി എന്ന് ഏറ്റുപറയുന്നു ക്ഷമിച്ച് കിട്ടുന്ന ഒരു മഹാഭാഗ്യം നമുക്ക് ലഭിക്കും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ഓരോ ചുവടുവെപ്പുകൾ നടത്തിയപ്പോൾ ഓരോ ചുവടുവെപ്പിലും തെറ്റുകൾ സംഭവിച്ചില്ലേ ലക്ഷ്യങ്ങളിൽ തെറ്റുണ്ടായില്ലേ അസത്യം വന്നില്ലേ വ്യാജം വന്നില്ലേ ചതി വന്നില്ലേ ചിലർക്ക് നൗപദവും വരുത്തിയില്ലേ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുകയില്ലേ മാതാപിതാക്കളുടെ അനുസരണക്കേട് വന്നില്ലേ മാതാപിതാക്കളെ സ്നേഹിക്കാതിരുന്നില്ലേ ആദരിക്കേണ്ടവരെ ആദരിക്കാതിരുന്നില്ലേ ഭാര്യയെ സ്നേഹിക്കുകയോ ഭാര്യയെ കരുതുകയോ ചെയ്യാതിരുന്നില്ലേ ഭർത്താവിന് ഇനയപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യാതിരുന്നില്ലേ ഓരോന്നോരോന്നും ഓർത്തു നോക്കിയാൽ എത്രയാണ് എത്രയോ പാപങ്ങൾ നമുക്ക് വന്നുപോയി നമ്മുടെ പൈസ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകൾ വന്നില്ലേ പൈസയുടെ വിനിമയത്തിൽ ക്രമക്കേടുകൾ വന്നില്ലേ പൈസ കയ്യിൽ വരുന്ന വരുവേൻ്റെ കാര്യത്തിൽ ക്രമക്കേടുകൾ വന്നില്ലേ പൈസ ചെലവഴിക്കുന്ന കാര്യത്തിൽ അതിൽ അശ്രദ്ധയും അവിവേകവും വന്നില്ലേ അതിൽ ധാരാളിത്വം വന്നില്ലേ ചിന്തിച്ച് നോക്കൂ അനേകം കാര്യങ്ങളിൽ നമുക്ക് പാപങ്ങൾ സംഭവിച്ചു പോയി തിരിഞ്ഞു നോക്കിയാൽ നാം ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തും നമ്മുടെ ഹൃദയത്തിൽ കൂടി പോയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി പോയ വിചാരങ്ങൾ വികാരങ്ങൾ ഓരോന്നും ഓരോ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ എന്ത് മഹാഭാവമാണ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നത് പാപത്തിന് കണിയിൽ വിശാചപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം അവിടുന്ന് ദാവീദ് രക്ഷപ്പെട്ടു ഭാഗ്യം ദാവീദ് ആ കണിയിൽ രക്ഷപ്പെട്ടു കർത്താവ് ദാവീദിൻ്റെ ഭാവം ക്ഷമിച്ചു കൊടുത്തു എന്നാൽ പിന്നീട് ദാവീദ് വേറൊരു കണിയിൽപ്പെട്ടു നമുക്ക് ചിന്തിക്കാം ദാവീദിനെക്കുറിച്ച് പറയുന്നത് ഷമുഗേൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഷമുഖൽ പ്രവാചകൻ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു ദാവീദിനെ ഒരു തോന്നലുണ്ടായി ഒരു തോന്നലുണ്ടായി എന്താണ് തോന്നല് നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയേയും എണ്ണുക ഒരു സെൻസസ് എടുക്കുക ഒരു തെറ്റുമില്ല സെൻസ് എടുക്കുന്ന പാവമൊന്നും അല്ലല്ലോ ദാവീദിന് തോന്നല് ആളുകൾ എത്രയുണ്ട് എന്റെ കൂടെ ആള് എത്ര പേരുണ്ട് എൻ്റെ കൂടെ എത്രത്തോളം ആളുകളുണ്ട് ഇപ്പോൾ വലിയൊരു സമൂഹം ഇസ്രായേലും യഹൂദയുമായി വലിയൊരു സമൂഹം എൻ്റെ അനുയായികളായിട്ടുണ്ട് എൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്നവരായിട്ടുണ്ട് അത് എത്ര പേരുണ്ട് ഒന്ന് ദാവീദിന് തോന്നി തോന്നിച്ചു എന്നാണ് എന്നാൽ അത് എങ്ങനെയാണ് തോന്നലുണ്ടായത് എന്ന് കാണണമെങ്കിൽ ദിനവൃത്താന്ത പുസ്തകം വായിക്കണം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നം അധ്യായത്തിൻ്റെ ആദ്യവാക്യം വായിക്കാം അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ തോന്നിച്ചു സാത്താനാണ് അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു ഒരു വലിയ കൂട്ടം ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ എഴുന്നേറ്റു ദൈവ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ഈ സാത്താൻ എഴുന്നേറ്റു വലിയൊരു കൂട്ടം ജനം ആ ജനത്തെ നശിപ്പിക്കാനായിട്ട് സാത്താൻ ഉദ്യമിച്ചു ആ സമൂഹത്തെ മുഴുവൻ ഒന്നാകെ ഒന്നടങ്കം നശി നാശത്തിലേക്ക് ആക്കുവാൻ സാത്താൻ യത്നിച്ചു ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു ഇസ്രായേലിന് എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു രാജാവിനൊരു തോന്നൽ കൊടുത്തു പിശാ ചില തോന്നലുകൾ തരുന്നു പ്രിയപ്പെട്ടവരെ സാത്താൻ ചില തോന്നലുകൾ നമുക്ക് തരുന്നു എന്തിന് ഒരുപക്ഷെ ഒരു കാര്യവുമില്ല ഒരു വെറും ഒരു സംസാരം ആ സംഭാഷണം വന്ന് അവസാനം വഴക്കിലായി അത് പിന്നെ കത്തിക്കുത്തിലായി പിന്നെ കൊലപാതകത്തിലായി പിന്നെ ജയിൽവാസമായി ഒരു പിന്നെ തൂ തൂക്കിക്കൊല്ലുന്ന ഭയങ്കരമായ ശിക്ഷാവിധീകരിക്കുന്നു നിസ്സാര കാര്യം അല്പം നേരത്തെ ഒരു സംഭാഷണം വെറുതെ വാക്കുതർക്കം അത് പിശാജ് നിന്ന് രസിച്ച് അത് ചെയ്യിക്കുകയാണ് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്തിനു പോകണം പോകാതിരിക്കാമായിരുന്നു തർക്കിക്കാനും വാദിക്കാനും അങ്ങനെ പോകണ്ടായിരുന്നു അവിടെ സംസാരിക്കാൻ പോകണ്ടായിരുന്നു അവിടെ ചെന്ന് നിൽക്കാൻ പോകണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പോയി നിൽക്കേണ്ട ആവശ്യം പക്ഷേ പിശാജ് തോന്നിക്കുകയാണ് പിശാജ് അറിയാ തോന്നി തോന്നിച്ച് അവിടെ എത്തിക്കുന്നു അപകട സ്ഥലത്തേക്ക് എത്തിക്കുന്നു സാത്താൻ അനർത്ഥത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കുന്നു സാത്താനാണ് ചില തോന്നലുകൾ തരുന്നത് ചില തോന്നലുകൾ അത് നാം കരുതലോടെ നിന്നാൽ അത് പിശാജ് തരുന്ന തോന്നലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ചൂട് വയ്ക്കുമ്പോഴും ഒന്ന് ചിന്തിക്കണം ലുക്ക് ബിഫോർ യു ലീഫ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ ഉറക്കമായിരിക്കും ലുക്ക് ബിഫോർ യു ലീവ് നിങ്ങൾ ചാടുന്നതിന് മുൻപ് ഒന്ന് നോക്കുക ഞാൻ ചാടിയാൽ അങ്ങ് എത്തുമോ ഞാൻ ചാടിയാൽ അപകടം കൂടാതിരിക്കുമോ ഒന്ന് ചിന്തിച്ചിട്ട് ചാടുക ലുക്ക് ബിഫോർ യു ലീവ് നമ്മിൽ പലരും ചിന്തിക്കാതെ സംസാരിക്കുന്നവരാണ് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ദൈവമക്കൾ അങ്ങനെ ആയിരിക്കരുത് അവരുടെ ഓരോ വാക്കും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടതാണ് ഓരോ വാക്കും മാത്രമല്ല ഓരോ ചലനവും നീവിടെ പോകുന്നു ദൈവം പ്രസാദിക്കാതെ പോയി നിൽക്കരുത് ദൈവം സന്തോഷിക്കാത്ത ഒരു സ്ഥലത്ത് പോയി നിൽക്കരുത് അങ്ങനെ ഒരു കൂട്ടത്തിൽ പോയി നിൽക്കരുത് കുഴപ്പമൊന്നുമില്ല സ്നേഹമല്ലേ ഒന്ന് വർത്തമാനം പറയാൻ പോയി എന്നല്ലേ ഉള്ളൂ തോന്നും പക്ഷേ അതിലെ അവിടെ പിശാജ് അവൻ നമുക്ക് തോന്നിച്ച ആ തോന്നലിൻ്റെ പിന്നിൽ പിശാജിൻ്റെ കെണിയുണ്ട് പിശാജ് കെണി വയ്ക്കുകയാണ് ദാവിദിനങ്ങനൊരു തോന്നലുണ്ടാക്കിച്ചു ജനത്തെ ഒന്ന് എണ്ണി നോക്കണമെന്ന് എന്താണ് തോന്നൽ വരാൻ കാരണം ആ തോന്നൽ വരാൻ കാരണം ദാവിതിന് ധാരാളം പേരെൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരഹങ്കാരം വന്നു ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണത് ജനം എൻ്റെ കൂടെ ഉണ്ടല്ലോ ധാരാളം പേര് എന്നെ അനുസരിക്കുന്നവരും എന്നെ അനുഗമിക്കുന്നവരും ആയിട്ട് അനേകം പേരുണ്ടല്ലോ വലിയൊരു കൂട്ടം ജനം എന്നോട് കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ ദാവീദിനുണ്ടായി പ്രിയപ്പെട്ടവരെ ഭയങ്കരമായ പാവം നികളം എന്ന പാപം ദൈവം എതിർക്കുന്ന പാവമാണ് നികളം ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കർമ്മം നൽകുകയും ചെയ്യുന്നു ദൈവം തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ താണിരിക്കേണ്ടതാണ് വിനയപ്പെട്ടിരിക്കേണ്ടതാണ് എന്തെല്ലാം ലഭിച്ചാലും എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും ഒരിക്കലും നമ്മുടെ തല പൊങ്ങാതിരുന്നാൽ മഹാഭാഗ്യം ഒരിക്കലും നമ്മുടെ തല പൊങ്ങരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അഹങ്കരിക്കരുത് നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയെന്ന് വരാം വലിയ പദവികൾ ലഭിച്ചു എന്ന് വരാം ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്ന് വരാം നല്ല വിവാഹം ലഭിച്ചു എന്ന് വരാം നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് വരാം പലതും പലതും നേട്ടങ്ങളുണ്ടായി നല്ലത് എന്നാൽ ഓർത്തുകൊള്ളണം ഒന്നിലും നികളിച്ചു പോകരുത് ഒന്നിലും പ്രശംസിച്ചു പോകരുത് പ്രശംസിക്കാം എന്തിൽ ഒരു വിശ്വാസിക്ക് പ്രശംസിക്കാം എന്തിലാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശലല്ലാതെ പ്രശംസിപ്പാൻ ഇടവാരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് എനിക്ക് ആകെ പ്രശംസിക്കാൻ ഒന്നേ ഉള്ളൂ കർത്താവായ യേശുക്രിസ്തു കുരിശ് ആരാ അത് പറഞ്ഞത് അപ്പോസനായി പോലീസ് പറഞ്ഞതാണ് അപ്പോസനായി പോലീസിന് നല്ല പ്രാഗല്ഭ്യം പറയാൻ വേറെ എനിക്ക് എനിക്കിലാക്കില്ല എന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് കിണങ്കിൽ നിന്ന് രക്ഷപ്പെടാം നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാം ഒരു കാര്യം മാത്രം ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുക ഈ കുരിശ് വഹിക്കുമ്പോൾ നിന്നയുണ്ട് കുരിശ് വഹിക്കുമ്പോൾ യാതനയുണ്ട് കുരിശ് വഹിക്കുമ്പോൾ പ്രയാസമുണ്ട് കുരിശ് വഹിക്കുമ്പോൾ പരിഹാസമുണ്ട് കുരിശ് വഹിക്കുമ്പോൾ അതിൻ്റെ യാതനകളും ദുരിതങ്ങളും എല്ലാം അതിനോട് ചേർന്നുണ്ട് എന്നാൽ കർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടല്ല എനിക്ക് കഷ്ടത വരുന്നത് ഞാൻ നിൻ്റെ നാമത്തിൽ കുരിശ് വഹിക്കുന്നു ഞാനൊരു പാപം ചെയ്തിട്ടല്ലോ എനിക്ക് കഷ്ടത വന്നത് ആർക്കും ദുരോഹം വരുത്തിയിട്ടല്ലോ എൻ്റെ നേരെ ഈ ആരോപണങ്ങൾ വരുന്നത് കർത്താവെ ഞാനൊരു ദോഷവുമാർക്കും ചെയ്തിട്ടല്ലോ ഞാൻ ഈ അപമാനേൽക്കേണ്ടി വരുന്നത് ഞാൻ ഞാനൊരു ദോഷവും ചെയ്തിട്ടല്ലോ നിനക്കറിയാമല്ലോ ഞാൻ ഈ ആക്ഷേപവും പരിഹാസവും ഏൽക്കുന്നത് അത് നിങ്ങൾക്ക് പ്രാഗല്ഭ്യം വേണം അങ്ങനെയാണെങ്കിൽ കുരിശ് പ്രശംസാ വിഷയമാകും കുരിശ്ശ പ്രശംസാ വിഷയമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് കുരിശിൽ നമുക്ക് സകല രക്ഷയും നമുക്ക് ലഭിക്കുന്ന കുരിശിലെ ആ കർത്താവായ തിരി രക്തത്തിൽ നമ്മുടെ പാവങ്ങൾ കഴുകപ്പെടുന്നു കുരിശ് നമുക്ക് രക്ഷയുടെ കോട്ടയായി നിൽക്കുന്നു കുരിശ്ശ നമുക്ക് ചുറ്റും കോട്ടയും അതിലുമായി നിൽക്കുന്നു കുരിശ് നമുക്ക് തണലായി നിൽക്കുന്നു കുരിശ്ശ് നമുക്ക് സങ്കേതമായി നിൽക്കുന്നു കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശംസാ വിഷയമായി നിൽക്കുന്നു കുരിശ് എന്ന് പറയുന്ന ആ രണ്ട് മരക്കഷ്ണങ്ങൾ മാത്രമല്ല ഈ പറയുന്നത് ആ കുരിശിൽ വന്ന ത്യാഗം കുരിശിൽ നാം കാണുന്ന സ്നേഹം കുരിശിൽ കാണുന്ന ക്ഷമ ആ കുരിശിൽ കാണുന്നതായ വിനയം ഇതെല്ലാം നമ്മെ ആകർഷിക്കുകയും നമ്മെ വശീകരിക്കുകയും ചെയ്യുന്നു കുരിശിലെ സ്നേഹം നമ്മെ ഉത്സാഹിപ്പിക്കുന്ന നാം പുതിയ സമാധാനമുള്ളവരായിത്തീരുന്നു സഹോദരങ്ങളെ നിങ്ങൾക്ക് സാത്താൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടണമോ നിങ്ങൾ വിശാദിൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനമുള്ള ജീവിതം നയിക്കണമോ ഉണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നീറുന്ന ഹൃദയങ്ങൾ ക്രിസ്തുനു മുമ്പിൽ തുറക്കുക നിങ്ങളുടെ മനസ്സ് ഇന്ന് ഉഷ്ണിച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ തകർന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനേകം ഭാരങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കർത്താണ്ട് പറയൂ കർത്താവേ എൻ്റെ ജീവിതത്തിലെ യാതനകളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ഞാൻ വീർപ്പ് മുട്ടുന്നു കർത്താവെ ഞാൻ വിതുമ്പിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രശ്നം കാണാൻ എനിക്കാരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഞാൻ ഏകാഗിക എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല എന്നാൽ നാഥ കുരിശിൽ ഒറ്റപ്പെട്ടു കിടന്ന എൻ്റെ യേശുവേ കുരിശിൽ കുരിശിലെല്ലാവരായാലും പരിത്തിരിക്കപ്പെട്ട് കിടന്ന എൻ്റെ യേശുവേ ശിഷ്യന്മാർ എല്ലാവരും മാറിപ്പോയി ഏറ്റവും പ്രിയ ശിഷ്യനായിരുന്ന സെൻറ്റ് പീറ്റർ പത്രോസ്ലീഹ പോലും ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു ഒരു പ്രത്യേക ചുമതല ഏൽപ്പിച്ചിരുന്ന സ്കരിയാത്വയൂത ഒറ്റിക്കൊടുത്തു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് യേശു സഹിച്ചതുപോലുള്ള ആ ഒറ്റപ്പെടൽ ഞാൻ ഏൽക്കുമ്പോൾ കർത്താവേ ഞാൻ പതറാതിരിക്കാൻ കൃപ തരണമേ അതിന് ഞാൻ നിൻ്റെ കുരിശിൽ പ്രശംസിക്കുന്നു സമർപ്പിക്കാമോ നിങ്ങൾക്ക് കുരിശിൻ്റെ സാക്ഷിയാകാൻ തീരാമോ നിങ്ങൾക്ക് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏശു തരുന്ന കുരിശ് ഏറ്റുവാങ്ങാം ഏശു തരുന്ന കുരിശ് ദൈവത്തിന് സ്തോത്രം അത് മരം കൊണ്ടോ അല്ല വെള്ളി കൊണ്ടോ അല്ല സ്വർണം കൊണ്ടോ ഉള്ള കുരിശല്ല ദൈവത്തിന് സ്തോത്രം അത് കർത്താവായ യേശുവിൻ്റെ ദിവ്യ സ്നേഹത്തിൻ്റെ അത്ഭുത രഹസ്യമാണ് അതൊരു മർമ്മമാണ് പ്രിയപ്പെട്ടവരെ ആ കുരിശിനെ നിങ്ങൾ മുത്തുക ആ കുരിശിനെ നിങ്ങൾ ചുംബിക്കുക കുരിശിനെ നിങ്ങൾ തോളിലേറ്റുക ആ കുരിശും പേറി പോകുന്നതിന് പിന്നാലെ നിങ്ങളും കുരിശും കയറിക്കൊണ്ട് പോകുക കർത്താവായ യേശുവിന് പിന്നാലെ നടക്കുക മഹാസൗഭാഗ്യമാണത് അത് ലഭിക്കുന്ന ഭാഗ്യമാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശു കുരിശിലല്ലാതെ പ്രശംസിപ്പനിടെ വരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈ മഹാസൗഭാഗ്യത്തിലേക്ക് കർത്താവ് നിങ്ങൾ ക്ഷണിക്കുകയാണ് ആരെല്ലാം ഇപ്പോൾ വരുന്നുണ്ട് യേശുവേ എ ഞാനും ഇതാവ് വരുന്നു കുരിശും പേര് ഞാനും ഇതാവ് വരുന്നു കുരിശും ചുവന്നുകൊണ്ട് ഞാനിതാവ് വരുന്നു എൻ്റെ വേദനകളും എൻ്റെ യാതനകളും എൻ്റെ രോഗങ്ങളും എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന അനേകം അനേകം പ്രശ്നങ്ങളും എല്ലാം വഹിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ പിന്നാലെ വരുന്നു കർത്താവേ എൻ്റെ നാഥ നിൻ്റെ പിന്നാലെ വരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേന്നൊക്കെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനെ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നിന്റെ ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ വചനം കേട്ട് എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ നാഥാ നാനാദേശങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും എൻ്റെ യേശുവെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ സ്വർഗീയ കാറ്റൂതണമേ എൻ്റെ കർത്താവെ കുരിശിൽ പ്രശംസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അനുഭവിപ്പാൻ നിങ്ങളുടെ ഈ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ എല്ലാവരെയും വാഴ്ത്തണമേ യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആ മീൻ ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന്